നീയും ഞാനും എന്ന പരമ്പരയിലൂടെ അഭിനയ ലോകത്തേക്ക് ശക്തമായ തിരിച്ചുവരവ് അറിയിച്ച പ്രേക്ഷക പ്രിയങ്കരനാണ് നടൻ ഷിജു അബ്ദുൽ റഷീദ്. പ്രണയത്തിന് പ്രായമൊരു തടസ്സമല്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പരമ്പരയാണ് നീയും ഞാനും. സി കേരളം സംപ്രേഷണം ചെയ്യുന്ന നീയും ഞാനും എന്ന പരമ്പരയിൽ നായക വേഷത്തിലാണ് നടൻ എത്തുന്നത്. പ്രേക്ഷകർ ഇരുകൈയും നീട്ടിയാണ് ഈ പരമ്പരയെ സ്വീകരിച്ചത്. സീരിയലുകളിൽ മാത്രമല്ല സിനിമയിലും ഷിജു തന്റെ മുഖം കാണിച്ചിട്ടുണ്ട്. വില്ലൻ വേഷങ്ങളിലാണ് ഷിജു പ്രധാനമായും എത്തിയിരുന്നത്. എന്നാൽ സിനിമയെ പോലും വെല്ലുന്ന പ്രണയമാണ് ഷിജു എന്ന നടന്റെ യഥാർത്ഥ ജീവിതത്തിൽ സംഭവിച്ചത്. കുവൈറ്റ് എയർവേസിലെ എയർ ഹോസ്റ്റസും ഭരതനാട്യം ഡാൻസറുമായ പ്രീതി പ്രേമിനെയാണ് ഷിജു വിവാഹം ചെയ്തത്. ഇരുവർക്കും ഒരു മകളാണ്. പ്രണയ വിവാഹമായിരുന്നു ഷിജുവിന്റേത്. സുഹൃത്തായിരുന്നു ആദ്യം പ്രീതി. വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായെങ്കിലും ഇപ്പോഴും ഈ പ്രേമത്തിന്റെ ഹാങ് ഓവറിലാണ് താരദമ്പതികൾ. കുവൈത്തിലാണ് ഷിജുവിന്റെ ഭാര്യ പ്രീത ജനിച്ചു വളർന്നത്. എയർ ഹോസ്റ്റസ് ജോലിയും നർത്തകിയുമെല്ലാമായി കരിയറിൽ തിളങ്ങി നിൽക്കുകയായിരുന്നു പ്രീതി. ആ സമയത്താണ് അച്ഛൻ മരിച്ചത്. ഏറെ സങ്കടം അനുഭവിച്ചിരുന്ന സമയമായിരുന്നു അത്. അപ്പോഴാണ് ഷിജുവിനെ പരിചയപ്പെടുന്നത്. ഷിജുവിലൂടെ അച്ഛന്റെ വിടവ് മാറുകയായിരുന്നു. എന്നാൽ വിവാഹത്തിന് പ്രീതിയുടെ അമ്മ എതിരി നിന്നു. മതവും ബന്ധുക്കളും പ്രശ്നമായപ്പോൾ രജിസ്റ്റർ വിവാഹം ചെയ്യുകയായിരുന്നു ഷിജുവും പ്രീതയും. ഇപ്പോൾ ഇരുവർക്കും ഒരു മകളാണുള്ളത്. അതേസമയം ഈ ദാമ്പത്യം പോലെ അത്ര വിജയകരമായിരുന്നില്ല നടന്റെ സ്വകാര്യ ജീവിതം. 20 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് കാബൂളിവാല എന്ന ചിത്രത്തിൽ നായക പദവി ഷിജുവിനെ തേടിയെത്തിയത്. പക്ഷെ ഷിബു മോഹിച്ചയിടത്തേക്ക് വിനീത് കയറി വന്നു. കയ്യിൽ കിട്ടി എന്നാഗ്രഹിച്ച സ്വപ്നങ്ങൾ വീണുടഞ്ഞപ്പോൾ ഏതൊരു മനുഷ്യനും ഉണ്ടാവുന്ന സങ്കടം ഷിജുവിനും വന്നു. അങ്ങനെ മദ്രാസിലേക്ക് വണ്ടി കയറി ഏറെക്കാലം അലഞ്ഞു. ഒടുവിൽ ഐ വി ശശി സംവിധാനം ചെയ്യുന്ന ദി സിറ്റി എന്ന പടത്തിൽ ഒരു വേഷം ലഭിച്ചു. പക്ഷെ ഉയരക്കൂടുതലിന്റെ പേരിൽ ഒഴിവാക്കപ്പെടുകയായിരുന്നു. ആ സമയത്താണ് ഒരു സുഹൃത്തു വഴി തമിഴിലെ ഒരു വലിയ പ്രൊഡ്യൂസറായിരുന്ന ജി കെ റെഡ്ഡി പുതുതായി ചെയ്യാൻ പോകുന്ന പടത്തിലേക്കുള്ള ഓഡീഷൻ അറ്റൻഡ് ചെയ്തത്. ശരത്കുമാർ നായകനായ മഹാപ്രഭു എന്ന പടത്തിൽ വില്ലനായി അരങ്ങേറ്റം കുറിച്ചു. ആ പടത്തിൽ അഭിനയിക്കുമ്പോഴാണ് രാജൻ പി ദേവുമായി സൗഹൃദത്തിലാവുന്നതും ആ സൗഹൃദം വഴി മഴവിൽ കൂടാരം എന്ന മലയാളം പടത്തിൽ അഭിനയിക്കുവാൻ അവസരം കിട്ടിയതും. തമിഴിലെ മഹാപ്രഭു അത്യാവശ്യം പേരെടുത്തോടെ ഷിജുവിനെ തേടി തെലുങ്കിൽ നിന്നും മറ്റൊരു ഭാഗ്യമെത്തി. തെലുങ്ക് സിനിമാ ചരിത്രത്തിലെ ഇതിഹാസ സംവിധായകനായ കോടി രാമകൃഷ്ണയുടെ പടമായ ദേവിയിലേക്ക് നായകന്റെ റോളിൽ ഷിജുവിനെ ക്ഷണിച്ചു. ആ സമയം തന്നെ ഇഷ്ടമാണ് 100 വട്ടത്തിലേക്കും നായകനായി ക്ഷണം വന്നു. 2 പടങ്ങളും ഒരുമിച്ച് തന്നെ ഷൂട്ടിംഗ് തുടങ്ങി. ഇഷ്ടമാണ് 100 വട്ടം ആദ്യം കഴിഞ്ഞുവെങ്കിലും ദേവി 3 വർഷത്തോളം നീണ്ടു. ദേവിയിൽ നായകനായ സമയത്ത് തന്നെ ഷിജുവിന് 12 പടങ്ങൾ വന്നിരുന്നു. ഇനി ഞാൻ തന്നെ അടുത്ത സൂപ്പർ സ്റ്റാർ എന്ന ആവേശത്തിൽ ഇരിക്കുകയാണ്. സ്വപ്നങ്ങളൊക്കെയും തകർത്തുകൊണ്ട് തമിഴ് സിനിമാ പ്രവർത്തകർക്കിടയിൽ തൊഴിൽ സമരം ഉണ്ടായത്. അതിനിടെ തെലുങ്കിൽ ചെയ്ത ദേവി എന്ന ചിത്രം ബ്രഹ്മാണ്ട ഹിറ്റായി മാറി. ഏകദേശം 1 വർഷത്തോളം ആ പടം തെലുങ്കിൽ കളിച്ചു. അതിനുശേഷം കയ്യിൽ കിട്ടിയ കുറച്ചു പടങ്ങൾ ചെയ്യവെയാണ് രവി തേജയുടെ കൂടെയുള്ള ഒരു പടത്തിന്റെ ഫൈറ്റിനിടെ മുതുകിന് പരിക്ക് പറ്റിയത്. പിന്നാലെ ഡിസ്ക് തെറ്റി കിടപ്പിലായി. അങ്ങനെയിരിക്കെയാണ് സീരിയലുകളിൽ അവസരം കിട്ടിയത്. തോൽക്കാൻ മനസ്സിലാതിരുന്ന ഷിജു സീരിയലുകൾ ഏറ്റെടുത്തു. 2016 ജാഗ്രത എന്ന പരമ്പരയിലാണ് ഷിജു അവസാനമായി എത്തിയത്. ഇടയ്ക്ക് സ്വാമി അയ്യപ്പനിലെ പുനഃസംരക്ഷണത്തിലും പന്തളം രാജാവായി ഷിജു എത്തി. കാലചക്രം, സിദ്ധാർത്ഥ, വാചാലം കാര്യസ്ഥൻ, കമ്മത്താൻ കമ്പത്ത്, സൗണ്ട് തോമ, കസിൻസ്, ഒരു പഴയ ബോംബ് കഥ, പാവ, ജംനാപ്യാരി തുടങ്ങിയ മലയാള സിനിമകളിലും ഷിജു നിറഞ്ഞു നിന്നു. മാത്രവുമല്ല തമിഴകത്തു നിന്നും മലയാളത്തിലേക്കും പിന്നീട് ഇന്റർനാഷണൽ സിനിമയിലേക്കും എത്തിയ ആൾക്കൂടിയാണ് ഷിജു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ